ഇവിടെ ചോദിക്കുന്ന പ്രതിപക്ഷതാവിന്റെ രണ്ടാമത്തെ ചോദ്യം, ശരി പക്ഷെ 20,000 കോടി രൂപയുടെ പാക്കേജിനുള്ള പണം എവിടെ? അപ്പോ 20,000 കോടി രൂപയുടെ പാക്കേജിനുള്ള പണം ഉൾപ്പെടുത്തിയിട്ടില്ല, ഉൾപ്പെടുത്തുകയാണെങ്കിൽ റവന്യൂ കമ്മി ഭീമാകാരമായിട്ട് 29,000 കോടി രൂപയായിട്ട് ഉയരും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ പാക്കേജിലുള്ള അല്ലെ പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പണം മുഴുവനും ബഡ്ജറ്റിൽ അധികമായിട്ട് വകയിരുത്തേണ്ടതില്ല. ബഡ്ജറ്റ് പ്രസംഗത്തിൽ 1,700 കോടി രൂപ അധികമായിട്ട് ചെലവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ബഡ്ജറ്റ് കണക്കെടുത്താൽ 2,000 കോടി രൂപ ബഡ്ജറ്റ് കണക്കിൽ ചെലവ് വർധനയായിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും 20,000 കോടി വരുന്നില്ല. എന്തുകൊണ്ടാ? ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി വരുന്ന 2,800 കോടി രൂപ, അതിൽ വാക്സിൻ അതിനനുബന്ധ ചെലവുള്ള 500 കോടി രൂപ, MLA അസറ്റ് ഫണ്ടിൽ നിന്ന് വരാൻ പോകുന്ന തുക, ഇതെല്ലാം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഫിനാൻസ് കമ്മീഷനിൽ നിന്ന് കിട്ടുന്ന ആരോഗ്യത്തിനുള്ള 500 കോടി രൂപ, ഇതെല്ലാം അടങ്ങുന്നതാണ് ആരോഗ്യത്തിന് ഉള്ള തുകയെന്ന് പറയുന്നത്, അധികമായിട്ട് കാണിച്ചിരിക്കുന്ന തുക. രണ്ടാമത്തത് 8,500 കോടി രൂപ കേരളത്തിലെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് നൽകാൻ പോണ വായ്പയാണ്. നമ്മുടെ ചെറുകിട സ്ഥാപനങ്ങൾ എല്ലാം കർശനമായിട്ടുള്ള ബാങ്കുകളുടെ നിലപാട് മൂലം, കാരണം മാർച്ച് മാസത്തിൽ NBA ആകാത്ത സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഇപ്പോൾ പലിശയിലെ ഇളവും അവർക്കുള്ള സാവകാശങ്ങൾ ലഭിക്കൂ. കഴിഞ്ഞൊരു വർഷത്തെ തിക്തഫലമായിട്ട് കോവിഡ് മൂലം നമ്മുടെ ചെറുകിട സംരംഭങ്ങളൊക്കെ വലിയ തകർച്ചയെ നേരിടുകയാണ്. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ പറയുന്ന ഈ വായ്പാ ഇളവും ആനുകൂല്യങ്ങളൊന്നും അവർക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് 8,500 കോടി രൂപ നമ്മുടെ ധനകാര്യ സ്ഥാപനങ്ങൾ, കേരള ബാങ്ക്, KFC, KSFE, കുടുംബശ്രീ ഇങ്ങനെയൊക്കെയുള്ള ഏജൻസികൾ വഴി 8,500 കോടി രൂപ നമ്മുടെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കും ജനങ്ങൾക്കും എല്ലാം വായ്പയായിട്ട് നൽകാനാണ് വെച്ചിരിക്കുന്നത്. ബഡ്ജറ്റിന് എത്ര വരുന്നത്? 8,500 കോടി രൂപയല്ല, ഈ 8,500 കോടി രൂപയുടെ പലിശ സബ്സിഡി മാത്രമേ ബഡ്ജറ്റിൽ വെക്കത്തുള്ളൂ. അതിനെ ലിവറേജിംഗ് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ 100-200 കോടി രൂപ പലിശ സബ്സിഡി വെക്കുന്നു. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ സുലഭമായിട്ട് ലഭ്യമാക്കുന്നു. ഇതാണ് കേരള സർക്കാരിന്റെ നയം. ഒരുപക്ഷെ പ്രതിപക്ഷത്തിന്റെ നയം ഇതല്ലായിരിക്കും, കേരള സർക്കാരിന്റെ നയം. നമ്മുടെ പുതിയ ധന ഉത്തരവാദിത്ത നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ കർശനമായ നിയന്ത്രണങ്ങൾ നമ്മുടെ ബഡ്ജറ്റിന് മേലുണ്ട്. അതുകൊണ്ട് കിഫ്ബി മാത്രമല്ല, കേരള ബാങ്ക്, KFC, കേരള ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ എന്റർപ്രൈസസ്, പിന്നെ എത്രയോ മറ്റ് ഡെവലപ്മെന്റ് ഏജൻസികൾ കേരളത്തിലുണ്ട്. ഇവയെല്ലാം വഴി പരമാവധി പണം മറ്റ് കമ്പോളത്തിൽ നിന്നെല്ലാം വായ്പയെടുത്ത് കേരളത്തിലെ സംരംഭകർക്ക് ലഭ്യമാക്കണം എന്നുള്ളതാണ് നയം. അതിന്റെ ഭാഗമായിട്ട് 8,500 കോടി രൂപ അങ്ങനെ എഴുതിയിരിക്കുന്നത്.